നമസ്കാരം നമ്മളെ, എന്താ നമ്മുടെ പേര്? ആർദ്ര കൃഷ്ണൻ. എവിടെ നമ്മൾ പഠിക്കുന്നത്? ഞാൻ ബി ടി സി ചന്ദനത്തോപ്പിൽ. ചന്ദനത്തോപ്പ്. ഇന്ന് മോളെ വീട്ടിലെ ഒരവസ്ഥ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ഓടി എത്തിയിരിക്കുന്നത്. എന്താണ് മോളെ ഒരവസ്ഥ? ഈ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ മോളെ വീടിന്റെ അവസ്ഥ ഇതായിരുന്നു? കഴിഞ്ഞ പ്രളയമൊന്നല്ല, ഞാൻ ജനിച്ച എനിക്കിപ്പോ 10-17 വയസ്സുണ്ട്. അന്ന് തൊട്ട് ഇങ്ങനെ വെള്ളാ. പക്ഷെ അന്നെന്ന് വെച്ചാൽ ചാലൊക്കെ ഇവിടെ ഇങ്ങനെ മണ്ണിട്ട് പൊക്കിയിട്ടൊന്നുമില്ല. പൊക്കിയിട്ടൊന്നുമില്ല. എല്ലായിടത്തും ഒരേ നിരപ്പിലായിരുന്നു. അന്നേരം വെള്ളം ഒഴുകി പോവായി. പോവായിരുന്നു. ഇപ്പൊ സൈഡ് വാളൊക്കെ കെട്ടി, മതിലൊക്കെ കെട്ടി, അങ്ങോട്ടും വെള്ളം പോവാനുള്ള സ്ഥലമില്ല. സ്ഥലമില്ല. അങ്ങനെ ഇപ്പം വീടിനൊപ്പം പടിവേറെ വെള്ളം ഉള്ളത്, വെള്ളമുള്ളത് ബേസ്മെന്റും. മഴ ഇപ്പഴാ ഇത്തിരി തോന്നുന്നു, മഴ തോന്നി നിക്കുന്നോണ്ട് ഇങ്ങനെ നിക്കുന്നത്. അങ്ങനെ ഇപ്പം സ്കൂളില് കോളേജില് ഇതുപോലെ പറഞ്ഞിട്ട് സാർമാരൊക്കെ വന്ന് അങ്ങനെ കണ്ടിട്ട് പോയി. അവര് കണ്ടിട്ട് പോയി എന്റെ വീട്ടിലെ അവസ്ഥ കൊണ്ട് അവർക്ക് മനസ്സിലായി ഇതുപോലെ തറ പോലെ ഇട്ടിട്ടില്ല. ഇട്ടിട്ടില്ല. അന്നേരം സാർമാര് വന്ന് മണ്ണിന്റെ കാര്യമൊക്കെ ഇവിടെ മെമ്പർമാരെ ഒക്കെ അറിയിച്ച്, അങ്ങനെ മെമ്പർമാര് സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അവരിപ്പം കോളേജിലെ പിള്ളേരും എല്ലാരും വന്നപ്പോ അവരെല്ലാരും ഒന്നിച്ച് നിന്ന് എല്ലാം ചെയ്തു തന്നെ ചെയ്തു തന്നത്. ഇന്ന് കൂട്ടുകാരും സാർമാരും ഒക്കെ വന്ന് വീട്ടില് മണ്ണൊക്കെ ഇട്ട് വന്ന് അങ്ങനെ സഹായിച്ചു. മോള് ഈ കൂട്ടുകാരോട് ചെന്ന് ഈ വിഷമം പറയാറുണ്ടായിരുന്നു? ഞാൻ കൂട്ടുകാരോട് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. കൂട്ടുകാര് പലരും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വീട്ടില് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇങ്ങനെ കിടക്കുന്നോണ്ട് ഞാൻ എങ്ങനെ കൊണ്ടുവരും? മോളെ കൂട്ടുകാരെ ഒന്നും കൊണ്ടുവരും? മോളെ കൂട്ടുകാരോട് ആരോടും ഇങ്ങനെയുള്ള ഒരവസ്ഥ പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒന്ന് തൊട്ട് 10th വരെ പഠിച്ചവർക്ക് മിക്കവർക്കും അറിയാം, അറിയാം. നല്ല കൂട്ടു കൂടുന്നവർക്ക് അറിയാം, അറിയാം. ഇപ്പം മിസ്സുമാരെന്നെ കണ്ട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞ വീട്ടിൽ ഇങ്ങനെ ഒക്കെ പറഞ്ഞ. പി ടി എ മീറ്റിംഗ് ഒക്കെ ഉള്ളപ്പം അമ്മയെ കൊണ്ടുവരാത്ത എന്താന്നൊക്കെ ചോദിക്കുമ്പോ അമ്മയ്ക്ക് വയ്യെന്നൊക്കെ പറയുമ്പോ അവര് ചോദിക്കും എന്താ കാര്യം എങ്ങനാന്നേരം ഒക്കെ ചോദിക്കുമ്പോഴാ മൊത്തം കാര്യങ്ങൾ ഇങ്ങനെ പറയും. അങ്ങനെ അറിഞ്ഞാണ് സാർമാരൊക്കെ വന്നത്. വന്നത് കൂട്ടുകാരിപ്പോ മിക്കവർക്കും അറിയാം, അറിയാം, അവസ്ഥ അറിയാം. കൂട്ടുകാരൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ നേരത്തെ എല്ലാം മോക്ക് തന്നിട്ടുണ്ടായിരുന്നോ? കൂട്ടുകാരങ്ങനെ സഹായം ഞാനങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കും. നമ്മുടെ സങ്കടം നമ്മുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് നമ്മൾ അങ്ങനെ നിൽക്കും അല്ലേ. അമ്മയ്ക്ക് മോള് ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെ സുഖമില്ലായിരുന്നോ? ഇല്ല, എന്റെ ഓർമ്മയിൽ ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴേ എന്റെ ഓർമ്മ അതിനു മുമ്പേ ഉണ്ടെന്ന് അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ എന്ത് ജോലിക്ക് പോകുന്നു? അച്ഛൻ കൂലിപ്പണിക്കാ. കൂലിപ്പണിക്ക് പോവാ. ഈ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ കൂലിപ്പണി കാണത്തില്ല അല്ലേ. കൊറേ നാള് കൊണ്ട് ഇല്ല, ഇന്നലെ ജോലി കിട്ടിയാണ്. ഇന്നലെ ഞങ്ങള് അരിയൊക്കെ വാങ്ങി കഴിഞ്ഞത് അല്ലേ. ഇന്ന് പിന്നെ എല്ലാരും വരുന്നോണ്ട് ഇന്നത്തെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. വല്ലപ്പോഴും കൂടി ജോലി കിട്ടും. വല്ലപ്പോഴും ഒരു ജോലി കിട്ടുന്നതാ. അതുകൊണ്ടാണ് മോടെ പഠിത്തം അമ്മയുടെ വല്ലപ്പോഴും കിട്ടുന്ന കൂലിയോലയിലാണ് അമ്മയുടെ മോടെ പഠിത്തം. മാത്രല്ല അച്ഛനും അതാ അമ്മയുടെ പിന്നെ മരുന്നുകളും മേടിക്കണം അല്ലേ. ഇതെല്ലാം ചെലവ് ആ അദ്ദേഹത്തിന്റെ ആ വയ്യാത്ത രണ്ടറ്റാക്ക് വന്നിട്ടുണ്ട്. രണ്ടറ്റാക്ക് വന്നു അച്ഛന്. എന്തോലും ഞങ്ങളുടെ പ്രേക്ഷകര് മോളെ സഹായിക്കാതിരിക്കത്തില്ല, 100% ഉറപ്പും. മോളെ പോലൊരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും ദുരിതങ്ങളിലും ദുഃഖങ്ങളും സഹിച്ചാണ് പുറത്തേക്ക് പഠിക്കുവാൻ കൂട്ടുകാരോടൊത്ത് സാധാരണക്കാരെ പോലെ ചെന്നുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ഒരവസ്ഥ ഇന്ന് ലോകം മൊത്തം അറിയുകയാണ് ഞങ്ങളിലൂടെ. കേട്ടാ, അന്നേരം മോക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? സാർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാ. സാർമാര് എന്ത് പറയണ്ടത്? സാർമാര് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയുമ്പോ സാർമാരെന്തേലും അല്ലാതെ മണ്ണൊക്കെ ഇത്ര പെട്ടെന്ന് ഇട്ട് തരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും മണ്ണൊക്കെ അവർ എവിടെ നിന്ന് ഒപ്പിച്ചു? എല്ലാം പെട്ടെന്ന് തരും സാർമാർക്ക്. പെട്ടെന്ന് അവർക്ക് അന്ന് മണ്ണ് രണ്ടിലോട് കൊണ്ട് നിട്ടപ്പോ തന്നെ സാർമാർ വേണമെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ 50-100 പിള്ളേരെ ഇറക്കാം, ഇപ്പൊ തന്നെ ഞങ്ങൾ പിടിച്ചിടാന്നുള്ള നമുക്ക് ആ പിള്ളേരെ കാണാൻ പറ്റാഞ്ഞതാ ഏറ്റവും വലിയൊരു സങ്കടമായി പോയി. വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും, ഭയങ്കര എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. അവരെ കൂടെ നാട്ടുകാരൊക്കെ എന്തുണ്ട് മോക്ക് ഇങ്ങനെ? നാട്ടുകാരും അവര് വന്നപ്പോ വെള്ളം കൊടുക്കാനായാലും എന്തിനായാലും അവരെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വെള്ളം കൊടുക്കുകയും സഹായിക്കാനൊക്കെ ഓടിയെത്തി അല്ലേ. നാട്ടുകാരെല്ലാം നല്ല സഹകരണത്തോടാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പൊ ഈ നമ്മൾ ഒരുപാട് ദുരിതങ്ങൾ സഹിച്ചു വരുമ്പോ ഏറ്റവും അവസാനം നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടാവും. ആ ഒരു മാറ്റമാണ് ഇന്ന് ഇപ്പൊ മോളിൽ ഇവിടെ കണ്ടു തുടങ്ങിയത് കേട്ടാ. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ട് മോളെ അക്കൗണ്ട് നമ്പറൊക്കെ ഞങ്ങൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. മോക്ക് ചെറിയ സഹായങ്ങൾ ഞങ്ങളുടെ ഈ മീഡിയയിൽ കൂടെ തന്നെ കിട്ടട്ടെ കേട്ടാ. ഓക്കെ.